ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പിന്നെ നല്ലൊരു നാടൻ കറിയാണ് കേട്ടോ മുരിങ്ങയ്ക്കയും തക്കാളിയും ചെറിയ ഉള്ളിയൊക്കെ വെച്ചിട്ടുള്ള നല്ലൊരു മുരിങ്ങക്ക തീയ്യൽ സാധാരണ നമ്മൾ മുരിങ്ങയ്ക്ക തീയ്യൽ ഇങ്ങനെ തക്കാളിയൊന്നും ചേർക്കാത്ത മുരിങ്ങക്കാ തീയ്യലായിരിക്കും നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക പക്ഷെ നല്ല ടേസ്റ്റാണ് തക്കാളിയൊക്കെ ചേർത്തിട്ട് നമുക്ക് ഉണ്ടാക്കി നോക്കാം അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണേ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനൊന്നും മറക്കണ്ടട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നാളികേരം ആദ്യം ഒന്ന് നന്നായിട്ട് വറുത്തെടുക്കണം അപ്പോൾ ഒരു കടായി എടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു കപ്പ് നാളികേരമാണ് ഞാൻ ചേർക്കുന്നത് കേട്ടോ ഒരു കപ്പ് കറക്റ്റായിട്ട് എടുത്തിട്ടുണ്ട് നാളികേരം ഇങ്ങനെ വലിയ കഷ്ണങ്ങളാണെങ്കിൽ അതൊന്ന് മിക്സറെ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചിട്ട് ഇതിലേക്ക് ചേർക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് വറുത്തെടുക്കാൻ പറ്റും അതേപോലെ ഇരുമ്പ് ചീന്നച്ചട്ടിയിൽ വറുത്തെടുക്കുമ്പോഴും അതിൻ്റെ അതിൽ നന്നായിട്ട് ചൂട് നിൽക്കുന്ന കാരണം പെട്ടെന്ന് വറുത്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ നല്ല ചുവക്കെ വറുത്തെടുക്കണം അപ്പോൾ ഇതാ നല്ല ചുവയ്ക്ക ആയിട്ടുണ്ട് കണ്ടില്ലേ ഇത് വറുത്തെടുക്കുമ്പോൾ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണ കൂടി ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത് നന്നായിട്ട് വറുത്തെടുക്കാൻ പറ്റും പെട്ടെന്ന് വറുത്തെടുക്കാനും പറ്റും നല്ല ചുവന്ന കളറായിരിക്കണം തീയലിന് വറുക്കുന്നത് ഞാൻ പറയേണ്ട കാര്യമല്ലല്ലോ നന്നായിട്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആയിട്ട് വറുത്തെടുക്കണം അതായത് നമ്മൾ സാമ്പാറിന് വറക്കുന്നതിനേക്കാളൊക്കെ കൂടുതൽ വറുത്തെടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ ഒരു ടേബിൾ സ്പൂൺ എണ്ണയും കൂടി ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് ഇത് നന്നായിട്ട് ഒന്നുകൂടി വറുക്കുക നല്ല നല്ലൊരു ഡാർക്ക് കളറായിട്ട് മാറണം ലോ ഫ്ലെയിമിലിട്ട് വറുത്തെടുക്കാൻ ശ്രദ്ധ ശ്രദ്ധിക്കുക കേട്ടോ കരിഞ്ഞു പോവൊന്നും ചെയ്യരുത് ഇപ്പോൾ കണ്ടില്ലേ ഈ ഒരു കളറാവണം ഇനി ഇതിലേക്ക് ഫ്ലെയിം ഓഫ് ചെയ്യുന്നതിൻ്റെ ജസ്റ്റ് മുന്നേ ഇതിലേക്ക് പൊടികൾ ചേർക്കാം ഒന്നര ടീസ്പൂൺ മുളക് പൊടി അല്ലെങ്കിൽ നിങ്ങൾക്ക് എരിവിനുസരിച്ച് ചേർക്കാം കേട്ടോ പിന്നെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി മല്ലിപ്പൊടി ഒട്ടും അധികമാവാൻ പാടില്ല ഒരു ടീസ്പൂണേ ചേർക്കാവൂ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് അതും കൂടി ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്യുക ഫ്ലെയിം ഓഫ് ചെയ്യുക കേട്ടോ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിരിക്കണോ അല്ലെങ്കിൽ പൊടികളൊക്കെ കരിഞ്ഞു പോവും പ്രത്യേകിച്ച് ഇരുമ്പ് ചീനച്ചട്ടി ആകുമ്പോൾ അതിലുള്ള ചൂടിൽ തന്നെ അത് തന്നെ മൂത്തോളും ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഉലുവ പൊടി കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ അതും കൂടി ചേർത്തിട്ട് ഇത് ഒന്ന് ആ ചൂടൊന്ന് പോകുമ്പോൾ ഇത് മിക്സറെ ജാറിലിട്ടിട്ട് അരച്ചെടുക്കുക നല്ല നന്നായിട്ട് അരച്ചെടുക്കുക കേട്ടോ ഇപ്പോൾ ഉലുവപ്പൊടി കൂടി മിക്സ് ചെയ്തിട്ട് ഇത് അങ്ങനെ അവിടെ ഇരിക്കട്ടെ ഇതെങ്ങനെയാണ് അരക്കേണ്ടതെന്ന് ഞാൻ ഇതിന് ശേഷം പറയാം കേട്ടോ ഇപ്പോൾ ഇതാ ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ തന്നെ വേണം കേട്ടോ ഇനി ഇതിലേക്ക് വേണ്ടിയിട്ട് ഒരു കപ്പ് ചുവന്നുള്ളി ഓരോന്നും നെടിക കീറിയത് വളരെ ചെറുതാണെങ്കിൽ നെടിക കീറേണ്ട ആവശ്യമില്ല പിന്നെ രണ്ട് മുരിങ്ങക്കെ എടുത്തിട്ടുണ്ട് രണ്ട് തക്കാളി മീഡിയം സൈസിലുള്ള നല്ല പഴുത്ത തക്കാളി കേട്ടോ അപ്പോൾ ഞാൻ എടുത്ത തക്കാളി അധികം ഇങ്ങനെ പുളിയില്ലാത്ത രണ്ട് തക്കാളി തക്കാളിയാണ് എടുത്തിരിക്കുന്നത് തക്കാളി ഇങ്ങനെ വലിയ കഷ്ണങ്ങളായിട്ട് ഓരോ തക്കാളി നാലായിട്ട് മുറിച്ചാൽ മതി എന്നിട്ട് ഈ കഷ്ണങ്ങളെല്ലാം കൂടിയിട്ട് ഈ എണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് ഇടുക രണ്ട് പച്ചമുളക് ഞാനിപ്പോൾ ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ പച്ചമുളക് ചേർക്കാൻ മറക്കരുത് ഇനി ഇതെല്ലാം കൂടി എണ്ണയിലിട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റുക ഇതിലേക്ക് ഒരു പിടി കറിവേപ്പില കൂടി ചേർക്കണം ഒരു പിടി വേണ്ട കുറച്ച് ചേർത്താൽ മതി അതും കൂടി ചേർത്തിട്ട് അതൊന്ന് വഴറ്റുക ഒരു ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് വഴറ്റുക ഇത് വഴറ്റുമ്പോൾ ഇതിലേക്ക് ഒരു സാധനം കൂടിയും ചേർക്കാണ്ട് മൂന്ന് വെളുത്തുള്ളി കൂടി ചേർക്കാണ്ട് ഞാൻ ആദ്യം ചേർക്കാൻ വിട്ടുപോയതാണ് എല്ലാം കൂടി ഒരുമിച്ച് ചേർത്താൽ മതി കേട്ടോ അതും കൂടി ചേർത്തിട്ട് വേണം വെളുത്തുള്ളിയും കൂടി ഇതിൻ്റെ കൂടെ ചേർത്തിട്ട് വേണം വഴറ്റാൻ ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക വെളുത്തുള്ളി ഒന്നും കൂടി ഞാൻ വഴറ്റിയിട്ടുണ്ട് കേട്ടോ ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിക്കുക ഒരു കപ്പ് അല്ലെങ്കിൽ ഒരു ഒന്നേകാൽ കപ്പ് വെള്ളം ഒഴിക്കുക മിക്സ് ചെയ്യുക ഇനി ഇത് തിള വന്നു കഴിഞ്ഞാൽ ഇത് അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് വേവിക്കുക ഇത് നിങ്ങൾക്ക് കുറച്ചും കൂടി ടേസ്റ്റിലുണ്ടാക്കണമെങ്കിൽ പുളിവെള്ളത്തിൽ ഈ വെള്ളം ഒഴിക്കുന്നതിന് പകരം പുളിവെള്ളത്തിൽ വേവിച്ചാൽ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഞാനൊരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയാണ് എടുത്തിരിക്കുന്നത് ആ പുളി ഒരു ഒന്നര കപ്പ് വെള്ളത്തിൽ അത് നന്നായിട്ട് പിഴിഞ്ഞെടുക്കുക പിഴിഞ്ഞെടുത്തതിൻ്റെ ശേഷം അതിലത്തെ ഒരു കപ്പ് വെള്ളം ഈ കഷ്ണം വേവിക്കാൻ വേണ്ടിയിട്ട് എടുക്കുക ബാക്കിയുള്ള അരക്കപ്പ് ഈ അരപ്പിലൊഴിച്ചിട്ട് അരപ്പ് അരച്ചെടുക്കുക അപ്പോൾ മനസ്സിലായല്ലോ അപ്പോൾ അരപ്പ് ഞാൻ ഒന്ന് മിക്സി ലിറ്ററിൽ അടിച്ചിട്ടുണ്ട് അപ്പോൾ ഇതെന്ന് ശരിക്കും എണ്ണ കിനിഞ്ഞിറങ്ങിയിട്ട് നന്നായിട്ട് അരയ്ക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് പുളിവെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല പക്ഷേ അങ്ങനെ പിന്നെ അരച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് പുളിവെള്ളമാണ് ഒഴിക്കുന്നത് നോർമൽ വെള്ളം ഒഴിച്ച് അരയ്ക്കരുത് പുളിവെള്ളം തന്നെ ഒഴിച്ചിട്ട് അരയ്ക്കണം എന്നിട്ടിത് നന്നായിട്ട് അരച്ചെടുക്കുക ബാക്കിയുള്ള പുളിവെള്ളം നമ്മൾ ഈ കഷ്ണം വേവിക്കാൻ വേണ്ടിയിട്ട് എടുത്താൽ മതിയാവും പക്ഷേ ഞാനിപ്പോൾ പച്ചവെള്ളത്തിൽ ആദ്യം വെള്ളം ഒഴിച്ചിട്ടാണ് വേവിച്ചത് അപ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അപ്പോൾ ഇനി പുളിവെള്ളം കഷ്ണം വെന്തൂട്ടോ കഷ്ണം വെന്തതിൻ്റെ ശേഷം ഇനി ഇതിലേക്ക് ഞാൻ പുളിവെള്ളം ഒഴിച്ചു പുളിവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് തിളയ്ക്കണം കഷ്ണം ഇപ്പോൾ ഒരു മുക്കാൽ വേവാണ് ആയിട്ടുള്ളൂ ഇനി കുറച്ചും കൂടി വേവാണ്ട് അത് ഈ പുളിവെള്ളം ഒഴിച്ചതിൻ്റെ ശേഷം ബാക്കി വേവും അപ്പോൾ ആദ്യമേ നിങ്ങൾ പുളിവെള്ളം ഒഴിച്ചിട്ട് വേവിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും എന്നാണ് ഇപ്പം ഞാൻ പറഞ്ഞത് കേട്ടോ ഇപ്പോൾ ഒരു നാലഞ്ച് മിനിറ്റും കൂടിയും പുളിവെള്ളം ഒഴിച്ചിട്ട് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നന്നായിട്ട് പാകത്തിന് വെന്തിട്ടുണ്ട് ഒന്നും വെന്ത് ഉടഞ്ഞു പോകരുത് ഇനി ഇതിലേക്ക് അരപ്പ് ചേർക്കുക എന്നിട്ട് ആ മിക്സറ ജാറിൽ കുറച്ച് ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് ഇതിലേക്ക് ഒഴിക്കുക അപ്പോൾ നമുക്ക് കുറച്ച് സാധാരണ ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് ഒഴിക്കാം കേട്ടോ അപ്പോൾ പ്രശ്നമില്ല പക്ഷേ അരയ്ക്കാൻ പുളിവെള്ളം ഉപയോഗിച്ചിട്ട് തന്നെ അരച്ചെടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്യുക വെള്ളം കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ ആ മിക്സർ ജാറിൽ കുറച്ചും കൂടി ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് ഇതിലേക്ക് ഒഴിക്കാവുന്നതാണ് കേട്ടോ ഇനി നന്നായിട്ട് തിളക്കട്ടെ ഇതിലേക്ക് കുറച്ചും കൂടി ഉപ്പ് ചേർത്തിട്ടുണ്ട് ഞാൻ ഇപ്പോൾ ഇതാ തിള വന്നിട്ടുണ്ട് ഇനി ഇത് അടച്ച് വെക്കുക അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിലോട്ട് മാറ്റുക ഇനി ഇത് നന്നായിട്ട് കുറുകിയിട്ട് മീത എണ്ണ തെളിയണം കേട്ടോ അപ്പം ഇതാ നന്നായിട്ട് കുറുകി മീത നന്നായിട്ട് എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട് കണ്ടില്ലേ സൈഡിലൊക്കെ നന്നായിട്ട് എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇതാണ് അതിൻ്റെ ഒരു പാകം അങ്ങനെ ലൂസായിട്ട് ആയിരിക്കില്ല അതിൻ്റെ ഒരു ഗ്രേവി ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർക്കുകയാണ് പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ശർക്കര കൂടി ചേർക്കുക ആ പുളിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ ആദ്യം അര ടീസ്പൂണ് ചേർത്ത് ചേർത്ത് നോക്കുക ശർക്കര പിന്നെ കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ അര ടീസ്പൂൺ കൂടി ചേർക്കാം അപ്പോൾ അര ടീസ്പൂൺ മുതൽ ഒരു ടീസ്പൂൺ വരെ ശർക്കര കൂടി ചേർക്കാം കേട്ടോ ഞാൻ പിന്നീടാണ് ചേർത്തത് ഇതിൽ അത് കാരണം അതിൽ കാണാ കാണാത്തത് പിന്നെ ഇതിലേക്ക് ഒരു സ്പൂൺ എണ്ണയിൽ അര ടീസ്പൂൺ കടുക് രണ്ട് ഉണക്കമുളക് കുറച്ച് കറിവേപ്പില കൂടിയിട്ട് വറുത്തിട്ടിതിലേക്ക് ചേർത്തിട്ട് കുറച്ച് നേരം ഒന്ന് അടച്ചു വയ്ക്കും ഇത് ഇഡലിയുടെ കൂടിയും ദോശയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ ഞാൻ പിന്നീടാണ് ശർക്കര ചേർത്ത് ഞാൻ മറന്നുപോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ശർക്കര കുറച്ച് ആ പുളി ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചേർക്കാൻ മറക്കണ്ട കേട്ടോ കറി ഞാൻ ഇതൊന്ന് കുറച്ച് എടുത്തിട്ടുണ്ട് ബാക്കിയുള്ള കറിയാണത് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായമൊക്കെ പറയുക താങ്ക്